ഒരിക്കലുമല്ല. നമ്മൾ പുതിയൊരു ഒരു സംരംഭം വരുമ്പോൾ അതിന് നമ്മൾ അതിനോട് അനിയോ യോജിപ്പ് കാണിച്ചില്ലെങ്കിലും വിയോജിപ്പ് കാണിക്കാതിരിക്കുക. അദ്ദേഹത്തിനോട് സ്നേഹമുള്ള ആളുടെ പാർട്ടി പ്രവർത്തകർ ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറ്റക്കാരനാവുന്നില്ല. മോദിയുടെ ഫോട്ടോ എല്ലാവർക്കും ഒട്ടിക്കുന്നില്ല. അപ്പം വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഫോട്ടോ അദ്ദേഹം ഒട്ടിക്കും. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പറിച്ചു പറഞ്ഞാൽ അതില്ലോ. വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നത് അറിഞ്ഞിരുന്നോ? കഴിഞ്ഞ ദിവസം മോദി അത് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഷൊർണൂർ എത്തിയപ്പോഴത്തേക്കും വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പോസ്റ്റ് ഒട്ടിച്ചു എന്ന് പറഞ്ഞ കുറച്ച് വിവാദമൊക്കെ നടന്നിരുന്നു. അത് അപ്പൊ അത് ശരിയായ പ്രവൃത്തിയായിട്ട് തോന്നുന്നു? തീർത്തും തെറ്റായിട്ടുള്ള ഒരു നടപടി. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അതിന് ആദ്യമേ തന്നെ ആദ്യ ദിവസം തന്നെ ഇത്ര മോശമായിട്ട് ചിത്രീകരിക്കുന്ന അതിൽ പോസ്റ്റ് ഒട്ടിക്കുന്ന ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന പ്രവൃത്തിയല്ല. അതിന് എന്ത് ശിക്ഷയാണ് അത് ഒട്ടിച്ചവർക്ക് കൊടുക്കാൻ പറ്റുക എന്ന് തോന്നുന്നു? അത് ഒട്ടിച്ചവർക്കെതിരെ നിയമ നടപടി സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു മാതൃകാപരമായിട്ട് നടപടി എടുക്കണം. മേലിൽ ഇതൊരാളും ആവർത്തിക്കാനായിട്ട് പാടില്ല. അതിപ്പം അന്വേഷണം നടക്കുന്നുണ്ട്. ആളുകളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് സി സി ടി വി ഫുട്ടേജസ് എല്ലാം കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അത് തീർച്ചയായിട്ടും അത് ഒഴിവാ നടപടി ഒഴിവാക്കാനുള്ള ന്യായീകരണം മാത്രമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പകൽ പോലെ വ്യക്തമാണ്. വീഡിയോകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ആരാ ചെയ്തതെന്ന് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ വി കെ ശ്രീകണ്ഠൻ ഇപ്പം വന്ന് പറഞ്ഞിട്ടുണ്ട് തൻ്റെ അറിവോടെ അല്ല ഇത് ചെയ്തത്, ഇത് പ്രവർത്തകർ ചെയ്തതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ വിട്ട കോൺഗ്രസ്സുകാരെയാണോ ഇത് ചെയ്ത പ്രവർത്തകരെയാണോ കുറ്റം പറയേണ്ടത്? ആരാണ്? അല്ല, ഒരിക്കലും ഇത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടായിരിക്കത്തില്ല ചെയ്തത്. ഇത് ഒരു ബോധമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകർ പാർട്ടി പ്രവർത്തകർ ചെയ്ത നടപടിയാവും. അതിന് നേതൃത്വത്തിൽ നമുക്ക് കുറ്റം പറയാനായിട്ട് ഒരു പരിധിവരെ സാധിക്കത്തില്ല. വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ കുറിച്ച് എന്താണ്? തീർച്ചയായിട്ടും കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് വന്ദേ ഭാരത്. എന്താണെന്ന് വെച്ചാൽ വലിയ വികസനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾക്ക് കൊച്ചിയിലോ അല്ലെങ്കിൽ ഷൊർണൂരോ കണ്ണൂരോ ഒക്കെ പോയി ബിസിനസ് ചെയ്ത് തിരിച്ചു വരാവുന്ന രീതിയിലൊരു സിസ്റ്റമാണ്. തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അതേസമയം നമ്മുടെ കേരളത്തിന് അനുമതി കൊടുക്കാതെയാണ് കേന്ദ്രം ഇപ്പം വന്ദേ ഭാരത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള അവരുടെ ഒരു നീക്കമാണെന്നൊക്കെ പൊതുവേ ഒരു സംസാരമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാം? ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് രാഷ്ട്രീയപരമായിട്ട് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രീതിയിൽ വ്യാഖ്യാനിക്കും. പിന്നെ നമുക്ക് പൊതുജനങ്ങൾക്ക് അതിനെ ഒരു പിന്നെ അങ്ങനെ ഒരു രീതിയിലൊരു കാരണമായിട്ട് ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഷൊർണൂർ അത് എത്തിയപ്പോഴത്തേക്കും വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പോസ്റ്റർ എല്ലാം അതിൽ ഒട്ടിച്ചു എന്ന് പറയുന്നത് കുറച്ച് വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അത് അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാനില്ല. മോശമായി പോയി തോന്നുന്നുണ്ടോ പോസ്റ്റ് ഒട്ടിച്ചതിനെ കുറിച്ച്? നമുക്കൊന്നും പ്രതികരിക്കാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, മോശമായി എന്നുള്ളൊരു ഇതുണ്ട്. തന്നെയല്ല, അതങ്ങനെ ഒരു വിവാദങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്തിനാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പം നമുക്ക് അതിനോട് പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാനില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മോശമായിപ്പോയി. ഏതായാലും എന്ത് ശിക്ഷയാണ് ചെയ്തവർക്ക് കൊടുക്കണമെന്ന് എന്തെങ്കിലും തോന്നുന്നു? നമുക്കങ്ങനെ ഇപ്പോൾ അങ്ങനെ ശിക്ഷ വിധിക്കാൻ നമ്മൾ ന്യായാധിപനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വന്ദേ ഭാരത് എന്താ പറയുക, പ്രത്യേകിച്ചൊരു വലിയൊരു നേട്ടമൊന്നും പറയാനില്ല. എന്തായാലും ഒരു ട്രെയിൻ നമുക്ക് വന്നല്ലോ, അതേതായാലും നല്ല കാര്യം, അത്രേ ഉള്ളൂ. അനുമതി കൊടുക്കാതെയാണ് കേന്ദ്രം ഇപ്പൊ വന്ദേ ഭാരത് അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇതാണ് നീക്കമാണ് എന്നൊക്കെ പൊതുവെ ഒരു സംസാരമുണ്ട്. അങ്ങനെ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അങ്ങനെ ആവാനും ഉള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അവർക്ക് ഇലക്ഷനിൽ ഇവിടെ കേരളത്തിൽ ഒരിക്കലും ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു അവർ ശ്രമിച്ചു നോക്കുന്നു, അത്രേ ഉള്ളൂ. ഒരിക്കലുമല്ല, നമ്മൾ പുതിയൊരു ഒരു സംരംഭം വരുമ്പോൾ അതിന് നമ്മൾ അതിനോട് അനിയോ യോജിപ്പ് കാണിച്ചില്ലെങ്കിലും വിയോജിപ്പ് കാണിക്കാതിരിക്കുക. കഴിയും, അതെ, റെസ്പെക്ട്, ഗിവ് റെസ്പെക്ട്. കാര്യം ഒരു പുതിയ സംരംഭമാണ്, പുതിയൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അതിനോട് യോജിപ്പ് കാണിക്കുക, അത്ര. അത് ചെയ്തവർക്കെതിരെ എന്ത് നടപടി എടുക്കണം എന്നാണ് കരുതുന്നത്? തക്കതായ നടപടി എന്താണ് എടുക്കണം? അതെ, മാതൃകപരമാണ്. അതിപ്പം അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് സി സി ടി വി ഫുട്ടേജസിലൂടെ ആളുകൾ വന്ന് അത് ഒട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവരിപ്പോഴും പറയുന്നത് പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് സി സി ടി വി ഫുട്ടേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാൻ പറ്റണം. അല്ലാതെ നമ്മളിപ്പം അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല.
അതുപോലെ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത് തന്റെ അറിവോടെ അല്ല ഇത് ചെയ്തത്, പ്രവർത്തകരായിരിക്കാം ചെയ്തത് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അത് പ്രവർത്തകർ സ്വമേധയാ ഇത് പല കാര്യങ്ങളിലും പാർട്ടിയുടെ ബാനറിൽ പ്രവർത്തകർ ചെയ്യുന്നുണ്ട്, പിന്നെ പാർട്ടി അറിഞ്ഞും ചെയ്യുന്നതും ഉണ്ട്. ഇത് ഏത് ഗണത്തിൽപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല. വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. കുറച്ച് ചെറിയൊരു ഫെയറിൽ ചെറിയൊരു കോംപ്രമൈസ്, അഫോർഡബിളായിട്ടല്ല, കുറച്ച് കോംപ്രമൈസ് ചെയ്യണം. നല്ലൊരു കാര്യം തന്നെ. കേരളയില് ഇപ്പം കേരളിന് കേന്ദ്ര അനുമതി കൊടുത്തിട്ടില്ല, കൊടുക്കാതെയാണ് ഇപ്പൊ വന്ദേ ഭാരത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. പോസിബിലിറ്റി, ഇതെല്ലാം ഒരു ഒരു തരം സ്ട്രാറ്റജിക് ഗെയിമാണ്. അപ്പൊ അതുകൊണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. നല്ല കാര്യമല്ലേ? നല്ല കാര്യം. എല്ലാവർക്കും അത് അഫോർഡബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? കേര നോക്കിയിട്ടില്ല, കേരയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ടിക്കറ്റ് ഫെയർ ഒന്നും അറിയില്ല. കേരളയിൽ എന്ന് പറഞ്ഞൊരു കേരള സർക്കാരിന്റെ പദ്ധതി കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെ അതെ. കേരളയിൽ ഇപ്പൊ അനുമതി കൊടുക്കാതെയാണ് കേന്ദ്രം വന്ദേ ഭാരത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതവർ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്ത് നടത്തിയൊരു നീക്കമായിട്ടാണ് പൊതുവെ ഉള്ളൊരു അഭിപ്രായം. അതെ അതെ. പറയണേ, എല്ലാരും വന്ദേ ഭാരത് കേറട്ടെ, കേരളയിൽ വന്ന് കേരളയിലും ആൾക്കാരും കേറട്ടെ, കേരളയിലും കേറട്ടെ, എല്ലാരും ട്രെയിനിൽ കയറുന്ന യാത്രയാട്ടെ. കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫ്ലാഗ് ഓഫ് നടന്നത്, മോദി ഒന്ന് ചെയ്താണ്. അപ്പൊ ഷൊർണൂർ ഇതെത്തിയപ്പം വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഒരു പോസ്റ്റർ വന്ദേ ഭാരതിൽ ഒട്ടിച്ചു. സോഷ്യൽ മീഡിയ എല്ലാ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവണം. അപ്പൊ അത് ശരിയായ ഒരു നടപടിയായിട്ട് തോന്നുന്നുണ്ട്. മോദിയുടെ ഫോട്ടോ എല്ലായിടത്തും ഒട്ടിക്കുന്നില്ല. അപ്പൊ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഫോട്ടോ അദ്ദേഹം ഒട്ടിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പറിച്ചു കളഞ്ഞാതില്ലോ, ഒരു പേപ്പറല്ലേ അങ്ങ് പറിച്ചു കളഞ്ഞോളൂ അവര്. പക്ഷെ അതിനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുകയാണ്. പ്രതികളെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ സി സി ടി വി ഫുട്ടേജസിലൂടെയൊക്കെ ആരാണ് ഒട്ടിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മനഃപൂർവ്വമായി അവരെ സേവ് ചെയ്യാനുള്ള ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അത് അനുകൂലിക്കാൻ പറ്റത്തില്ല അല്ലേ, കാരണം ഇത്ര നല്ലൊരു കാര്യം കൊണ്ടുവന്നപ്പോൾ അതിനെ അതിനെ എന്നെ പറയുന്നത് അതിനെതിരായിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഗുഡ്. പാർട്ടിയുടെ എന്തെങ്കിലും ഇടപെടൽ അതിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയാണ് അത് പ്രവർത്തകരാണ് അത് ചെയ്തത്, പബ്ലിസിറ്റി നേടാൻ വേണ്ടി ആയിരിക്കണം. പബ്ലിസിറ്റി അടിക്കു വേണ്ടിയും പാർട്ടിയുടെ എന്തെങ്കിലും കാണുമല്ലോ ഇതിന്റെ പിറകിൽ. വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നത് അറിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം അത് ഫ്ലാഗ് ഓഫ് ചെയ്ത് അത് ഷൊർണൂർ എത്തിയപ്പോ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഒരു പോസ്റ്റർ അതിൽ പതിച്ചു. അപ്പൊ അത് ശരിയായ ഒരു നടപടിയായിട്ട് അത് നമ്മളത് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണാൻ കഴിഞ്ഞു. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. പക്ഷേ ശ്രീകണ്ഠൻ എം പി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അറിവോടെയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ അറിവോടുകൂടിയല്ല നടന്നത്. അദ്ദേഹത്തിനോട് സ്നേഹമുള്ള ആളുടെ പാർട്ടി പ്രവർത്തകർ ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറ്റക്കാരനാവുന്നില്ല. ഞാൻ ഇതോടൊപ്പം ഞാൻ പറയുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയും കൂടാണ്. എന്തായാലും അദ്ദേഹം കുറ്റക്കാരനാവുന്നില്ലല്ലോ, ആ പാർട്ടിയോ കുറ്റക്കാരനാവുന്നില്ല. അതാണ് എൻ്റെ അതിനോടുള്ള അഭിപ്രായം. അത് ശരിക്കും കേരളത്തിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വൈകിയിട്ടാണ് നമുക്കത് കിട്ടിയത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന ഈ ഒരു ഒരു വിപരീത ചിന്താഗതി, ഇത് കൃത്യമായിട്ട് അറിയാം. അതൊരു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തായാലും കേരളത്തിന് മുതൽക്കൂട്ട് തന്നെയായിരിക്കും എല്ലാവർക്കും. പക്ഷേ അത് അഫോർഡബിൾ ആണെന്ന് തോന്നുന്നുണ്ട് സാധാരണ? ഇല്ല, അത് നമുക്കിപ്പോൾ അറിയാം. നമുക്ക് അത് നമ്മളുടെ 6 മണിക്കൂറോ മറ്റാണ് ട്രിവാൻഡ്രം ടു കാസർഗോഡ് എടുക്കുന്നതെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്നാണ് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കാര്യം 6 മണിക്കൂറുകൊണ്ട് നമുക്ക് തെക്കോട്ട് വളരെ വടക്കോട്ട് എത്താൻ സാധിക്കും എന്നുള്ളത് അഫോർഡബിൾ തന്നെ, ഫീസിബിൾ തന്നെ ആയിരിക്കും. കേരളയിൽ എന്ന് പറയുമ്പോൾ കേരള സർക്കാരിന്റെ പദ്ധതി ഉണ്ട്, കേരളയിൽ അനുമതി കൊടുത്തിട്ടില്ല ഇതുവരെ. അതെ അതെ അതെ. കേരളയിലാണ് പെട്ടെന്ന് വന്ദേ ഭാരത്. അതെ 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 അതെ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്ക് കേരളയിൽ നമുക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. കാര്യം കേരളിനെതിരെ നിന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം എന്തുകൊണ്ടാണ് വന്ദേ ഭാരതിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് വെച്ചാൽ അതിൻ്റെ അകത്തൊക്കെ ഒരു രാഷ്ട്രീയ അജണ്ട തന്നെയുണ്ട്. എന്തുകൊണ്ടെന്നാൽ കേരളയിൽ നമ്മളുടെ വലിയ വലിയ പദ്ധതി തന്നെ ആയിരിക്കും. കാര്യം ഇതിൽ വേഗതയിൽ നമുക്ക് കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ വളരെ വേഗതയിൽ പോകാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് തന്നെ കേരളയിൽ നമുക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. ശരി, താങ്ക് യു.